നമസ്കാരം. പി കെ മീഡിയ സ്റ്റോറീസിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം. പനയന്നാർക്കാവും അതിനോട് ബന്ധപ്പെട്ട കഥകളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കേരളത്തിലെ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ വച്ച് പ്രാഥമ്യവും പ്രാധാന്യവും ഉള്ള മൂന്ന് ക്ഷേത്രങ്ങളിൽ ഒന്നാണ് പത്തനംതിട്ട ജില്ലയിലെ പരുമലയിൽ സ്ഥിതി ചെയ്യുന്ന പനയന്നാർക്കാവ് ക്ഷേത്രം. മലബാറിൽ തിരുമാണ്ടാംകുന്നും കൊച്ചിയിൽ കൊടുങ്ങല്ലൂരും തിരുവിതാംകൂറിൽ പനയന്നാർക്കാവും ഏകദേശം തുല്യ പ്രാധാന്യത്തോടുകൂടിയാണ് കരുതി പോന്നിട്ടുള്ളത്. ഈ ശിവക്ഷേത്രങ്ങൾ പരശുരാമനാൽ പ്രതിഷ്ഠിതമാണെന്ന് ഒരൈതിഹ്യമുണ്ട്. കള്ളിയങ്കാട്ട് നീലിയെ കടമറ്റത്ത് കത്തനാർ കുടിയിരുത്തിയത് ഇവിടെയാണ് എന്നാണ് ഐതിഹ്യം. കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിലും പരാമർശിക്കുന്ന പനയന്നാർക്കാവിലെ യക്ഷി എന്ന പേര് കേൾക്കാത്തവർ വളരെ കുറവായിരിക്കും. ദാരികാവധത്തിന് ശേഷം കോപത്താൽ ജ്വലിച്ചു നിൽക്കുന്ന ദേവിയാണ് ഈ പനയന്നാർക്കാവിലെ പ്രതിഷ്ഠ. ഏറെ ശക്തയായ ദേവിയുടെ സമീപത്തുകൂടി പോകാൻ പോലും ആളുകൾ ഭയപ്പെട്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു അത്രേ. പിന്നീട് അവിടുത്തെ കിഴക്കേ നട എന്നേക്കുമായി അടയ്ക്കുകയും ചെയ്തു. പനയന്നാർക്കാവിൽ പടിഞ്ഞാറ് ഭാഗത്തുകൂടി പമ്പാ നദി ഒഴുകുന്നുണ്ട്. നദിക്ക് അഭിമുഖമായാണ് ശിവക്ഷേത്രം. ശിവൻ്റെ ശ്രീകോവിലിന് നേരെ പടിഞ്ഞാറ് വശത്ത് ഒരു ബലിക്കൽ പുര നിർമ്മിച്ചിട്ടുണ്ട്. വലിയ പനയന്നാർക്കാവിൽ പരമശിവനോടൊപ്പം കാളി, കരിങ്കാളി, കൊടുങ്കാളി, ഭൂതകാളി, ദുർഗ, അന്നപൂർണേശ്വരി, തൃശൂലസ്ഥിതിയായ ചാമുണ്ഡേശ്വരി, ലളിതാന്തിവാസമേരു ചക്രം, ഗണപതി, വീരഭദ്രൻ, ക്ഷേത്രപാലകൻ, കടമറ്റത്തു നിന്നുള്ള യക്ഷിയമ്മ, രക്ഷാധിപൻ, ഭദ്രകാളി എന്നീ പ്രതിഷ്ഠകളുണ്ട്. ക്ഷേത്രമതിലിന് ചുറ്റുമായിട്ടാണ് നാഗരാജാക്കന്മാർ, നാഗയക്ഷികൾ അവരുടെ സന്തതി പരമ്പരകളായ നാഗസന്തതികളെയും കുടിയിരുത്തിയിട്ടുള്ള കാവ്. ഇവിടെയാണ് കടമറ്റത്ത് നിന്ന് വന്ന യക്ഷിയമ്മയെയും പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. തിരുവല്ല താലൂക്കിലെ കടപ്ര പഞ്ചായത്തിൽ ഉൾപ്പെട്ട പമ്പാ നദിയാൽ ചുറ്റപ്പെട്ട ഒരു ദ്വീപാണ് പരുമല. പമ്പാ നദിയും അച്ഛൻ കോവിലാറും കൂടിച്ചേരുന്ന ത്രിവേണിയുടെ പടിഞ്ഞാറേ കരയാണിത്. ഇവിടെ പണ്ട് പ്രാചീന ആരാധനാലയങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. രണ്ട് പ്രാചീന ആരാധനാലയങ്ങൾ, വലിയ പനയന്നാർക്കാവ് ഭഗവതി ക്ഷേത്രവും പരുമല കൊച്ചുതിരുമേനി എന്ന് പുകൾ പെറ്റ ഗ്രിഗോറിയസ് തിരുമേനി അന്ത്യവിശ്രമം കൊള്ളുന്ന പരുമലപ്പള്ളിയും. പ്രാചീനകാലത്ത് ഏതാണ്ട് 20 ഏക്കർ വിസ്തീർണമുണ്ടായിരുന്ന കാവിൻ്റെ മധ്യത്തിലാണ് പനയന്നാർക്കാവ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കാലക്രമത്തിൽ അത് കുറഞ്ഞു കുറഞ്ഞ് ഇപ്പോൾ കഷ്ടിച്ച് 5 ഏക്കർ ആയി ചുരുങ്ങിയിട്ടുണ്ട്. നമുക്ക് പനയന്നാർക്കാവിലേക്ക് പോകാം. പത്തനംതിട്ട ജില്ലയിലെ പരുമലയ്ക്ക് സമീപം പനയന്നാർക്കാവിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തിരുവല്ലയാണ് ഏറ്റവും അടുത്തുള്ള പട്ടണം. ട്രെയിനിൽ വരുന്നവർക്ക് ചെങ്ങന്നൂരിലോ തിരുവല്ല റെയിൽവേ സ്റ്റേഷനിലോ ഇറങ്ങി അങ്ങോട്ട് പോകുന്നതാണ് എളുപ്പം. വർഷങ്ങൾക്ക് മുമ്പ് നട്ടുച്ച നേരത്ത് പോലും ആളുകൾ സഞ്ചരിക്കാൻ ഭയപ്പെട്ടിരുന്ന സ്ഥലത്തുകൂടി നമുക്ക് നടക്കാം. വഴിയിലുടനീളം പോയ കാലത്തിൻ്റെ ബാക്കി പത്രം എന്നോണം ധാരാളം കരിമ്പനകൾ തലയുയർത്തി നിൽക്കുന്നത് കാണാൻ പറ്റും. ക്ഷേത്രത്തിന് സമീപത്തുള്ള കാവിനുള്ളിൽ നിന്നും മിക്കവാറും സർപ്പങ്ങളെ പ്രീതിപ്പെടുത്താനുള്ള പുള്ളുവൻ പാട്ട് ഒരു പ്രത്യേക ഈണത്തിൽ മുഴങ്ങിക്കേൾക്കും. പതിയെ നമുക്ക് കാവിനകത്തേക്ക് കയറാം. ആൽമരങ്ങൾക്ക് ചുവട്ടിലുള്ള നാഗത്തറയും നാഗപ്പുറ്റുകളും കാവൽക്കാരെ പോലെ നിൽക്കുന്ന പാലമരങ്ങളുമെല്ലാം യക്ഷികഥകളിൽ കേട്ടതുപോലെ തന്നെ അവിടെ കാണാൻ പറ്റും. പകൽ സമയമാണെങ്കിലും കാവിനുള്ളിൽ കൂരിരുട്ടാണ്. കള്ളിയങ്കാട്ട് നീരിയെ ഭയന്നിട്ടാണോ എന്തോ സൂര്യകിരണങ്ങൾ കാവിനുള്ളിലേക്ക് വരാൻ മടിച്ചു നിൽക്കുകയാണ്. ക്ഷേത്രത്തിൻ്റെ വടക്കു പടിഞ്ഞാറ് ഭാഗത്തായി യക്ഷിയെ കുടിയിരുത്തിയിരിക്കുന്ന മണ്ഡപമുണ്ട്. പക്ഷേ കാവിന് താഴെയായി പമ്പാ നദി ഒഴുകുന്നുണ്ട്. നദി എപ്പോഴും നമ്മെ വല്ലാതെ ആകർഷിക്കുന്ന ഒന്നാണല്ലോ. അതുകൊണ്ട്
നമുക്ക് ആദ്യം പമ്പാനദിയിലേക്ക് പോകാം. പണ്ടുകാലത്ത് മനുഷ്യർ നടക്കാൻ ഭയപ്പെട്ടിരുന്ന വഴിയാണ് ഈ കാവിൽ നിന്നും നദിയിലേക്കുള്ള ആ വഴി. ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നടയിൽ നിന്ന് പമ്പ നദിയിലേക്ക് നിരത്ത്, ഈ നിരത്തിൻ്റെ ഇരുവശത്തും ആകാശം മുട്ടെ വളർന്നു നിൽക്കുന്ന കരിമ്പനകൾ. നല്ല പ്രകൃതി ഭംഗിയാണ് ഇവിടെ. എവിടെ നോക്കിയാലും പച്ചപ്പും കരിമ്പനകളും ധാരാളമായി കാണാം. പ്രകൃതിയുടെ മനോഹാരിത ആസ്വദിച്ച് നമുക്ക് സാവകാശം കടവിലേക്കെത്താം. പഴങ്കഥകളിൽ നീലിയും കടമറ്റത്ത് കത്തനാരും നിന്ന അതേ കടവിൽ നമുക്ക് നിൽക്കാം. കത്തനാരെ ഭയന്ന യക്ഷി അന്ന് വള്ളത്തിൽ കയറി മറുകര വന്നപ്പോൾ കത്തനാർ ഒരു വാഴയില മുറിച്ചെടുത്ത് അതിൽ കയറി യക്ഷിയെ പിന്തുടർന്ന് ഇക്കരെ എത്തി എന്നാണ് കഥ. ആ പഴയ കടവിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഇനി കാണേണ്ടത് കത്തനാർ നീലിയെ ആവാഹിച്ചു കുടിയിരുത്തിയ സ്ഥലമാണ്. നമുക്ക് തിരികെ ക്ഷേത്രത്തിലേക്ക് നടക്കാം. ഇവിടെ അഹിന്ദുക്കൾക്കും പ്രവേശിക്കാം. അഹിന്ദുക്കളെ പ്രവേശിപ്പിക്കുന്നത് ഒരു ക്രെഡിബിലിറ്റി ആയിട്ടാണ് അവിടെയുള്ളവർ കാണുക. അവിടെ ഒരു മണ്ഡപത്തിൽ പട്ടും കരിവളകളും നിറയെ തൂക്കിയിട്ടിരിക്കുകയാണ്. മണ്ഡപത്തിനകത്തായി കരിമ്പനയിൽ തളച്ച നീലിയെ ആവാഹിച്ചു കൊണ്ടുവന്ന പ്രതിഷ്ഠയുണ്ട്. മണ്ഡപത്തിൽ ഒരു ബോർഡുണ്ട്, കടമറ്റത്ത് കത്തനാർ കൊണ്ടുവന്ന യക്ഷി എന്നാണ് എഴുതിയിട്ടുള്ളത്. മണ്ഡപത്തിന് തൊട്ടടുത്തായി ഒരു കൂറ്റൻ ആൽമരം നിൽപ്പുണ്ട്. ആ ആൽത്തറയിൽ നമുക്ക് അല്പസമയം ഇരിക്കാം, വിശ്രമിക്കാം. വൃക്ഷശിഖരങ്ങളിൽ നിന്നും കിളികളുടെ കളകളാരവം കേൾക്കാം. പലയിടത്തും ഇലകളും പൂക്കളും വീണുകിടന്ന് അവിടെയൊക്കെ മനോഹരമാക്കിയിരിക്കുന്നു. അവിടെയാകെ വീശിയടിക്കുന്ന കാറ്റിന് പൂത്തു നിൽക്കുന്ന പാലപ്പൂവിൻ്റെ ഗന്ധമുണ്ട്. ഇവിടെ ഇരുന്നാൽ നമ്മളറിയാതെ പഴയ കള്ളിയങ്കാട്ട് നീലിയുടെ കഥകൾ ഓർമ്മ വരും. തെക്കൻ പാട്ടുകളിലും വില്ലടിച്ചാൻ പാട്ടുകളിലും തിരുവിതാംകൂറിലെ നാടോടി കഥകളിലും കാണുന്ന ഒരു കഥാപാത്രമാണ് കള്ളിയങ്കാട്ട് നീലി എന്ന യക്ഷി. സി വി രാമൻപിള്ളയുടെ ചരിത്രാഖ്യായികമായ മാർത്തോണ്ഡവർമ്മ എന്ന നോവലിലും നീലി കടന്നു വരുന്നുണ്ട്. കാർത്യായനി അമ്മ എന്ന കഥാപാത്രം മകൾക്ക് കഥ പറഞ്ഞു കൊടുക്കുന്ന രീതിയിലാണ് അവിടെ ഈ യക്ഷി വരുന്നത്. തെക്കൻ പാട്ടിലേതിൽ നിന്ന് ചില വ്യത്യാസങ്ങൾ മാർത്താണ്ഡവർമ്മയിൽ കാണാൻ പറ്റും. യക്ഷിയാണെങ്കിലും പിന്നീട് മാതൃഭാവത്തിൽ നീലി ആരാധിക്കപ്പെട്ടു. ആരാധിക്കപ്പെടുന്ന സ്ഥലമാണ് ഈ പനയന്നാർക്കാവ് ക്ഷേത്രം. കൊല്ലവർഷം 30-കളിൽ പഴകന്നൂർ, അതായത് പഴയന്നൂർ പ്രദേശത്ത് വാണിരുന്ന ഒരു ദേവദാസിയായ കാർവേണി എന്ന സ്ത്രീയുടെ പുത്രിയാണ് അല്ലി. സുന്ദരിയായ അവൾ അവിടുള്ള ശിവൻ കോവിലിലെ പൂജാരിയുമായി പ്രണയത്തിലായി. പിന്നീട് അവരുടെ വിവാഹവും നടന്നു. എന്നാൽ ദുർനടപ്പുകാരനായ പൂജാരി നമ്പി പണം മോഹിച്ചാണ് അവളെ വിവാഹം ചെയ്തത്. മരുമകൻ്റെ ദുർനടപ്പിലും ദൂർത്തിലും മനംതൊന്ന് കാർവേണി എന്ന അമ്മായിയമ്മ നമ്പിയെ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കി. ഇതറിഞ്ഞ അല്ലിയും നമ്പിയോടൊപ്പം, അതായത് ഭർത്താവിനോടൊപ്പം വീട് വിട്ടിറങ്ങി. യാത്രാമധ്യേ ഒരു കള്ളിപ്പാലയുടെ ചുവട്ടിൽ സ്വന്തം മടിയിൽ തലവെച്ചുറങ്ങിയ അല്ലിയെ ആഭരണങ്ങൾ മോഷ്ടിക്കാനായി നമ്പി തലയിൽ കല്ലുകൊണ്ടടിച്ചു കൊന്നു. അഭയം കൊടുത്ത വീട്ടിലെ പെൺകുട്ടിയെ ചതിയിൽ സ്വന്തമാക്കിയതും പോരാഞ്ഞിട്ട് ആഭരണങ്ങൾക്ക് വേണ്ടി നിറഗർഭിണിയായ അവളെ കരിങ്കല്ലിനിടിച്ച് കൊന്നുകളഞ്ഞില്ലേ മനസാക്ഷിയില്ലാത്ത ആ ദുഷ്ടൻ നമ്പി. അല്ലിയെ അന്വേഷിച്ചു വന്ന അല്ലിയുടെ സ്വന്തം അനുജൻ അമ്പി ഈ രംഗം കണ്ട് തലതല്ലി മരിച്ചു എന്നതാണ് സത്യം. അവർ രണ്ടുപേരും, അല്ലിയും അമ്പിയും, അവർ രണ്ടുപേരും പ്രതികാരദാഹികളായി പുനർജന്മത്തിനൊരുങ്ങിയത്രേ. അന്നത്തെ യാത്രാമധ്യേ കള്ളിപ്പാലയുടെ ചുവട്ടിൽ ഇത്തിരി നേരം വിശ്രമിച്ചിട്ട് പോയാൽ മതിയെന്ന്
തൻ്റെ ഭർത്താവ് പറഞ്ഞപ്പോൾ ഗർഭിണിയായ അല്ലി ശരിക്കും സന്തോഷിച്ചിട്ടുണ്ടാവും. ഭർത്താവിൻ്റെ മടിത്തട്ടിൽ തലചായ്ച്ചു കിടന്നപ്പോൾ മനസ്സുകൊണ്ട് ഒരുപക്ഷെ അവൾ കരുതി കാണും ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യവതിയായ സ്ത്രീ താനായിരിക്കുമെന്ന്. ക്ഷീണം കാരണം ഒരുപക്ഷെ അവളൊന്ന് മയങ്ങിപ്പോയി കാണും. ആ സമയത്തായിരിക്കണം ക്രൂരനായ അവളുടെ ഭർത്താവ് അവളുടെ തലയിൽ കരിങ്കല്ലുകൊണ്ട് ആഞ്ഞടിച്ചത്. പ്രാണനോടെ അവൾ തൻ്റെ പാതിയടഞ്ഞ മിഴികൾ തുറന്ന് ഒരുപക്ഷെ നോക്കിക്കാണും. മുന്നിൽ കണ്ടതോ താൻ പ്രാണനേക്കാൾ ഏറെ സ്നേഹിച്ച തൻ്റെ ഭർത്താവ് കയ്യിൽ ചോര പുരണ്ട കല്ലുമായി ഇരിക്കുന്ന കാഴ്ച. തന്നെ കൊല്ലാൻ വേണ്ടി ചെയ്തതാണെന്ന് ഒരുപക്ഷെ അവൾ അപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാവില്ല, വിശ്വസിച്ചിട്ടുണ്ടാവില്ല. അവളുടെ വാക്ക് ധിക്കരിച്ച് അമ്മയുടെ വാക്ക് ധിക്കരിച്ച് അയാളോടൊപ്പം ജീവിക്കാനായി ഇറങ്ങിത്തിരിച്ചപ്പോൾ അവൾ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല കല്യാണം കഴിച്ച് കൂടെ കൂട്ടിയത് തന്നെ ചതിക്കാൻ വേണ്ടിയായിരിക്കുമെന്ന്. ഒരുപക്ഷെ ജീവൻ്റെ അവസാന ശ്വാസവും നിലയ്ക്കുന്നതിന് മുമ്പ് ആയിരിക്കും അവളുടെ ഭർത്താവിൻ്റെ ചതികൾ അവൾ ഓരോന്നായി മനസ്സിലാക്കിയത്. പക്ഷേ എന്തു ചെയ്യാൻ പറ്റും, അപ്പോഴേക്കും അവളുടെ ജീവിതം എന്നേക്കുമായി നഷ്ടപ്പെട്ടില്ലേ. അതിനുശേഷം പ്രതികാരദാഹിയായി പുനർജനിച്ച നീലിക്ക് പുരുഷവർഗത്തോട് മുഴുവൻ പക തോന്നിയില്ലെങ്കിൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. അല്ലിയും അനുജനും പുനർജന്മമായി ചോളരാജാവിൻ്റെ കുട്ടികളായത്രേ. അവർ നീലനും ആയി ജനിച്ചു. തുടർന്ന് അവരുടെ ജനനത്തെ തുടർന്ന് രാജ്യത്തിലുടനീളം ദുർനിമിത്തങ്ങൾ കാണപ്പെടുകയുണ്ട്. പ്രധാനമായും കന്നുകാലികൾ രാത്രിയിൽ നഷ്ടപ്പെടുന്നു. ഇതിന് കാരണം കുട്ടികളാണെന്ന് ഗണിച്ച് നോക്കിയ ആളുകൾ കണ്ടെത്തി. ചോളരാജാവ് കുട്ടികളെ ചോളരാജ്യത്തിൻ്റെ തെക്കേ അതിർത്തിയായ നാഗർകോവിലിന് സമീപമുള്ള പഞ്ചവങ്കാട്ടിൽ ഉപേക്ഷിച്ചു. അതിന് സമീപമുള്ള പഴകന്നൂർ ഗ്രാമമായി പിന്നീട് കുട്ടികളുടെ വിഹാര കേന്ദ്രം. നാട്ടിലെ 70 ഊരാൺമക്കാർ ചേർന്ന് മാന്ത്രികനായ നാഗർകോവിൽ നമ്പിയെ വരുത്തി നീലനെ ആവാഹിച്ചു തളച്ചു. എന്നാൽ നീലിയെ തളയ്ക്കാനായിട്ട് സാധിച്ചില്ല. സഹോദരൻ നീലൻ തളയ്ക്കപ്പെട്ടു, സഹോദരി നീലി തളയ്ക്കപ്പെട്ടില്ല. ഇതിനിടയിൽ നാഗർകോവിൽ നമ്പിയെ നീലി കൊലപ്പെടുത്തി. ഇതിനിടയിൽ പൂജാരി നമ്പിയുടെ പുനർജന്മമായ ആനന്ദൻ എന്ന കാവേരിപ്പും പട്ടണം സ്വദേശി പഞ്ചവങ്കാട് വഴി മുസീരീസിലേക്ക് വ്യാപാരത്തിനായി പോകാനൊരുങ്ങി. കയ്യിൽ മാന്ത്രിക നണ്ടുണ്ടായിരുന്ന ആനന്ദനെ തൊടാൻ നീലിക്ക് കഴിഞ്ഞില്ല. അയാൾ ഓടി പഴകന്നൂർ ഗ്രാമത്തിലെത്തി. ഇതിനിടയിൽ ലക്ഷി മായ കാട്ടി കുട്ടിയോട് കൂടിയ ഒരു സ്ത്രീരൂപം ധരിച്ച് തൻ്റെ ഭർത്താവ് താനുമായി വഴക്കിട്ട് ഓടിപ്പോവുകയാണെന്ന് ഗ്രാമവാസികളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. ഒരു അമ്മയും കുഞ്ഞുമാണല്ലോ പറയണേ, ഭർത്താവ് തന്നോട് പിണങ്ങിപ്പോവുകയാണെന്നാണല്ലോ പറയണേ. ഗ്രാമവാസികൾ അത് അപ്പാടെ വിശ്വാസത്തിലെടുത്തു. അയാൾ യക്ഷിയാണ് അതെന്ന് കരഞ്ഞു പറഞ്ഞെങ്കിലും ഗ്രാമവാസികളാരും വിശ്വസിച്ചില്ലെന്ന് മാത്രമല്ല, യക്ഷി അദ്ദേഹത്തെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഊരാൺമക്കാർ 70 പേരും അയാളോടൊപ്പം മരിക്കുമെന്നും സത്യം ചെയ്തു. നിവൃത്തിയില്ലാതെ ആനന്ദൻ അവിടെ തന്നെ കഴിയേണ്ടി വന്നു. അവരുടെ ആതിഥേയത്വം സ്വീകരിക്കേണ്ടി വന്നു. അത്ര ഉറപ്പും അതുപോലെ തന്നെ സുരക്ഷിതത്വവും അവർ വാഗ്ദാനം ചെയ്തു. അവിടെ കഴിഞ്ഞ ആനന്ദനെ രാത്രി തന്ത്രപൂർവം നീലി വധിച്ചു. പിറ്റേന്ന് രാവിലെ ആനന്ദൻ മരിച്ചു കിടക്കുന്നത് കണ്ട ഊരാൺമക്കാർ വാക്കുപാലിക്കാനായി എല്ലാവരും അഗ്നിയിൽ ചാടി മരണപ്പെട്ടു. കള്ളിയങ്കാട്ട് നീലി ചതിക്കപ്പെട്ടവളാണ്. അവൾ പ്രതികാരദാഹിയായിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ചതിക്കപ്പെട്ട പ്രണയമാണ്. നമ്മുടെ പൂർവികർ പലരും അവരോട് ചെയ്ത വഞ്ചനയും ചതിയും ക്രൂരതയുമൊക്കെ മറയ്ക്കാനായി അവരന്ന് ബുദ്ധിപൂർവം യക്ഷികൾക്കുമേൽ കെട്ടിച്ചമച്ചു കൊടുത്തതല്ലേ രക്തദാഹി എന്ന ഓമനപ്പേര്. ഒരുപക്ഷേ ഇന്നും ഈ
ചതിക്കപ്പെട്ട പ്രണയങ്ങൾ ആവർത്തിക്കുന്നില്ലേ? ചതിക്കപ്പെട്ട പ്രണയങ്ങളല്ലെങ്കിലും ചതിക്കപ്പെട്ട കാമങ്ങൾ ആവർത്തിക്കുന്നുണ്ടല്ലോ. എല്ലാ കാമങ്ങളും ചതിക്കപ്പെട്ട കേസുകളും സ്ഥലപ്പേരിലാണ് അറിയപ്പെടുന്നത്. ഇവിടെ കളിയങ്കാട്ട് നീലിൽ നിന്ന് തുടങ്ങിയത് എവിടെയൊക്കെയോ പ്രദേശങ്ങളിലെ കേസുകളായി ഇന്നും അറിയപ്പെട്ടു പോരുന്നു. കാലങ്ങളോളം കളിയങ്കാടിനെ വിറപ്പിച്ച നീലിയെ പല മാന്ത്രികന്മാരും തളയ്ക്കാൻ ശ്രമിച്ചെങ്കിലും അവരെല്ലാം പരാജയപ്പെടുകയാണുണ്ട്. ഒടുവിൽ മഹാമാന്ത്രികനായ കടമറ്റത്ത് കത്തനാർ അതിൽ വിജയിച്ചു. ഉഗ്രരൂപിണിയായ നീലിയെ ബന്ധിച്ച് സുന്ദരിയായ ഒരു പെൺകുട്ടിയാക്കി അദ്ദേഹം മാറ്റി. അതിനുശേഷം ഈ പെൺകുട്ടിയെ, യക്ഷിയെ തളച്ച് സുന്ദരിയായ പെൺകുട്ടിയാക്കിയ ആ പെൺകുട്ടിയെ കായംകുളം കൃഷ്ണപുരത്തിന് സമീപമുള്ള ഒരു വല്യമ്മയുടെ വീട്ടിൽ വേലക്കാരിയായി നിർത്തി. മുട്ടറ്റം വരെ മുടിയുള്ള വെള്ളാരം കണ്ണുകളുള്ള സുന്ദരിയുടെ തലമുടി കൂതിയൊതുക്കിക്കൊണ്ടിരുന്ന വല്യമ്മയുടെ കയ്യിൽ എന്തോ തടഞ്ഞു. ആകാംക്ഷയോടെ അത് വലിച്ചൂരിയ വല്യമ്മയെ ഭയപ്പെടുത്തിക്കൊണ്ട് ബന്ധിക്കപ്പെട്ട യക്ഷി മോചിതയായി. അവിടെ നിന്നും രക്ഷപ്പെട്ട യക്ഷി മാന്നാർ വഴി പരുമലയിലെത്തുകയും ഇന്നത്തെ പനയന്നാർക്കാവ് ക്ഷേത്രമിരിക്കുന്ന സ്ഥലത്തുണ്ടായിരുന്ന ഒരു കരിമ്പനയുടെ മുകളിൽ കയറി ഒളിച്ചിരിക്കുകയും ചെയ്തത്രേ. യക്ഷിയെ പിന്തുടർന്നെത്തിയ കത്തനാർ ആ പനയിൽ തന്നെ അവളെ തളച്ചുവെന്നാണ് കഥ. ഇത് കഥയാകാം, കെട്ടുകഥയാകാം, പക്ഷേ ഇതൊക്കെ നമ്മുടെ കാലത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഭാഗമാണ് എന്നതുകൊണ്ടാണ് ഈ കഥ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. തൻ്റെയും തൻ്റെ സഹോദരൻ്റെയും മരണത്തിന് കാരണക്കാരനായ ആനന്ദിനെയും 70 ഊരാൺമക്കാരെയും വധിച്ചതിനാൽ നീലി ഒരു കള്ളിപ്പാലയുടെ ചുവട്ടിൽ കുടിയിരിക്കുകയും ക്രമേണ മാതൃദേവതയായി മാറുകയും ചെയ്തു എന്നാണ് ഈ ക്ഷേത്രത്തിലെ ഐതിഹ്യം. ഈ ക്ഷേത്രത്തിലെ ഐതിഹ്യങ്ങളും ഈ പരിസരങ്ങളും ഒക്കെ കാണുമ്പോൾ കാണാനേറെ ഭംഗിയുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ മുത്തശ്ശിമാർ പറഞ്ഞു തന്നിട്ടുള്ള യക്ഷിക്കഥകളുടെ നൂലാമാലകൾ നമ്മെ വല്ലാതെ വേട്ടയാടുകയും ചെയ്യും. ഉത്തരം കിട്ടാത്ത ഒട്ടേറെ ചോദ്യങ്ങളും കഥകളും ഒക്കെ നമ്മുടെ മനസ്സിൽ നിറയും. അതിൻ്റെ എല്ലാം ഭാരവും പേറി മാത്രമേ അവിടുന്ന് പോരാൻ പറ്റുകയുള്ളൂ. പക്ഷേ ആ ഭാരത്തിനുണ്ട് ഒരു സുഖം. പനയന്നാർക്കാവിനോടും നീലിയോടും ഈ ഭാരത്തോടുകൂടി നമുക്ക് യാത്ര പറഞ്ഞ് പടിയിറങ്ങാം. ഈ യാത്രയും ഇവിടുത്തെ അനുഭവങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ കഥകൾ നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാകും, ഇല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് ഒരു പുതിയ കഥയാകട്ടെ. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി, നല്ല നമസ്കാരം.